നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവവികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സുധീഷ് ലക്ഷ്മിയെ കീഴ്പ്പെടുത്തുന്നതിനായി ശ്രമിക്കുന്നു. ഇതേ തുടർന്ന് അവിടേക്ക് വരുന്ന രാഹുലിന്റെ അമ്മ ഇടപെട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സുധീഷിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ലക്ഷ്മിക്ക് സാധിച്ചിരിക്കുകയാണ്. എന്നാൽ ലക്ഷ്മി രാഹുലിന്റെ വീട്ടിലേക്കാണ് പോയത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ലക്ഷ്മിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി മിഥുൻ അവിടേക്ക് വരുമ്പോഴാണ് ലക്ഷ്മി ഡ്രസ്സെല്ലാം കീറിക്കൊണ്ട് വരുന്നത് കാണാനിടയാകുന്നത്. ഇതോടെ ഞെട്ടിപ്പോകുന്ന മിഥുൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ലക്ഷ്മി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാതെ ഇവിടെ നിന്ന് നമ്മൾ പോവുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന മിഥുൻ ഇതേ തുടർന്ന് സുധി ആക്രമിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് തിരികെ രാഹുലിന്റെ വീട്ടിലേക്ക് പോകുന്നതിനായി മിഥുൻ തയ്യാറാകുന്നു. ഇതേ സമയം സുധീഷ് തന്റെ ദേഷ്യം മുഴുവൻ രാഹുലിന്റെ അമ്മയോട് തീർക്കാൻ തീരുമാനിക്കുകയും വീട്ടിൽ നടന്ന കാര്യം പുറത്തു പറയുകയാണ് എങ്കിൽ ജീവനോടെ വെച്ചേക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം രാഹുലിന്റെ അമ്മയെ ഞെട്ടിച്ചു കളയുമ്പോഴാണ് അവിടേക്ക് മിഥുൻ കടന്നു വരുന്നത്. ഇതേ തുടർന്ന് മിഥുൻ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനായി തീരുമാനിക്കുകയും എന്തിനാണ് അവളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഒഴിഞ്ഞു മാറുന്നതിനായി സുധീഷ് ശ്രമിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിടുന്ന മിഥുൻ സുധീഷിനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇനിയൊരിക്കലും ലക്ഷ്മിക്ക് നേരെ നോക്കുന്നതിന് പോലും നിനക്ക് ധൈര്യമുണ്ടാകരുത് എന്ന് വ്യക്തമാക്കുന്ന മിഥുൻ ഇതേ തുടർന്ന് സുധീഷിനെ ഇടിച്ച് താഴെ വീഴ്ത്തുകയും വലിച്ചിഴച്ച് വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് മിഥുനെ നിയന്ത്രിക്കുന്നതിനായി മുന്നോട്ട് വരുന്ന ലക്ഷ്മി സുധിയെ കൊല്ലരുത് എന്നുള്ള കാര്യം പറയുകയും കരയുകയും ചെയ്യുന്നു. തൽക്കാലത്തേക്ക് താൻ വിട്ടുകളയുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മിഥുൻ പക്ഷേ ഇനിയും നീ ലക്ഷ്മിക്ക് നേരെ വരികയാണ് എങ്കിൽ ജീവനോടെ തിരികെ പോവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സുധീഷ് ആകെ ഭയന്നു പോകുന്നു. ഇതിനുശേഷം ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ മിഥുൻ തയ്യാറായിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഇതേ തുടർന്നാണ് പപ്പി അറിയാനിടയാകുന്നത്. ഈ കാര്യം പുറത്താരും അറിയരുത് എന്നും രജനി അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്നും മനസ്സിലാക്കുന്ന സുധീഷ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം പുറത്താവുകയും ഇതേ തുടർന്ന് വൈശാഖനും കൂട്ടരും കാര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്.